നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ അദ്ദേഹം ഈ പത്രക്കാരെയൊക്കെ വിളിച്ചിരുന്നു പക്ഷേ ഏഷ്യാനെറ്റിനോട് വരേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മറ്റു പത്രക്കാർ ചോദിച്ചു മറ്റു മാധ്യമങ്ങൾ ചോദിച്ചു എന്താണ് ഏഷ്യാനെറ്റ് അപ്പോൾ ഞങ്ങളുടെ ബി ജെ പിയുടെ കേരള ഘടകം ഏഷ്യാനെറ്റിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് മാത്രമല്ല അണികളെല്ലാം ആകെ രോഷാകുലരാണ് രാജ്യവിരുദ്ധമായിട്ടുള്ള വാർത്ത കൊടുക്കുകയും ഒപ്പം തന്നെ രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ജീവനക്കാരൊക്കെ വർക്ക് ചെയ്യുന്ന ആ ഏഷ്യാനെറ്റ് പോലുള്ളൊരു മാധ്യമം ഇതുവരെ ആ ചെയ്ത തെറ്റിനെ തെറ്റിനെപ്പറ്റി ആത്മാർത്ഥമായിട്ടുള്ളൊരു ഖേദ പ്രവർത്തനം നടത്തുകയോ ഒന്നും ചെയ്തില്ല തുടർന്നും അവരുടെ ജീവനക്കാർ ഇതേ സമീപനം തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തങ്ങളുടെ അണികളുടെ വികാരം മാനിക്കാനും കേരള ബി ജെ പിയുടെ കേരള ഘടകം എടുത്ത ആ തീരുമാനത്തിനൊപ്പം നിൽക്കാനും തീരുമാനിച്ചതുകൊണ്ട് ഏഷ്യാനെറ്റിനോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒടുവിൽ വി മുരളീധരൻ ഇതിനു മുമ്പ് ഇതേ ഏഷ്യാറ്റിനെയും മലയാളത്തിലെ മറ്റൊരു മാധ്യമമായ മീഡിയ വണ്ണിനെയും ഇതേപോലെ തന്നെ ഒരു രാജ്യപുരുത്ത വാർത്ത കൊടുത്തതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കേന്ദ്രം ബാൻ ചെയ്യുകയുണ്ടായി അന്ന് ആ വിഷയത്തിൽ ഇടപെട്ട് ആ ബാൻ കുറച്ച് കൊടുത്തത് ഈ വി മുരളീധരനാണ് എന്ന് പരക്കെ ഒരു ആരോപണവും ഒരു ആക്ഷേപവും ബി ജെ പി അണികളിൽ തന്നെയുണ്ട് എന്തായാലും അന്നത്തെ ആ ഒരു അവരുടെ പ്രതികരണവും ഇപ്പോൾ ഈ ഏഷ്യാറ്റിനെതിരെ നിൽക്കുന്ന ഈ പ്രതികരണത്തിൻ്റെയും ചൂടും എത്ര നന്നായിട്ടുണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഒടുവിൽ ബി മുരളീധരനോട് മനസ്സില്ലാ മനസ്സോടെ ഇങ്ങനെയൊരു തീരുമാനത്തിൽ എത്തേണ്ടി വന്നത് എന്ന് വേണം അനുമാനിക്കാൻ എന്തായാലും ഏഷ്യാനെറ്റിനോട് അദ്ദേഹം കടക്ക് പുറത്തു എന്ന് പറഞ്ഞിരിക്കുകയാണ് മറ്റൊരു സംഭവത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മുടെ കേരളത്തിലെ നേതാക്കൾ അത് ഭരണപക്ഷമാവട്ടെ പ്രതിപക്ഷമാവട്ടെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ കാല് നക്കാത്ത എത്ര നേതാക്കളുണ്ട് എന്ന് നിങ്ങൾ ചുറ്റുമെന്ന് കണ്ണോടിച്ച് നോക്കുക നിങ്ങൾക്ക് നിങ്ങൾ നിൽക്കുന്നതിൻ്റെ എത്രമാത്രം അപകടത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു അപകടത്തിൻ്റെ ഒരു പടുകുഴിയിലാണ് മലയാളികൾ എന്ന് തീർത്തും പറയേണ്ടി വരും അതായത് ഇസ്രയേലിൽ വെച്ച് നമ്മുടെ ഒരു സഹോദരി ഹമാസ് തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണം കൊണ്ട് കൊല്ലപ്പെടുകയുണ്ടായി ആ വിഷയത്തിൽ തുടക്കത്തിൽ എല്ലാവരും സത്യസന്ധമായിട്ട് തന്നെയാണ് അതിൻ്റെ അതിനോട് പ്രതികരിച്ചത് പോസ്റ്റിടുകയും ഇപ്പം സോഷ്യൽ മീഡിയ ഘട്ടത്തിൽ പോസ്റ്റ് പോസ്റ്റിടുകയാണോ ചെയ്യുന്നത് ആദ്യം വീണാ നായരാണെങ്കിലും കോൺഗ്രസിൻ്റെ വീണാ നായരാണെങ്കിലും എൻ സി പിയുടെ എൻ സി പിയുടെ മാണി സി കാപ്പനാണേലും അതേപോലെ തന്നെ സാക്ഷാൽ ഇരട്ടച്ചങ്കൻ പിണറായി വിജയനാണെങ്കിലും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആണെങ്കിലും ഇങ്ങനെ പ്രമുഖരും ആദ്യപ്രമുഖരുമായിട്ടുള്ള എല്ലാവരും ഒരു ഹമാസ് തീവ്രവാദി അല്ലെങ്കിൽ പാലസ്തീൻ തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി യുവതി എന്ന രീതിയിൽ തന്നെയാണ് പോസ്റ്റ് ഇട്ടത് പക്ഷേ അവിടെ വന്ന് സുഡാപ്പി വെട്ടുകളികളുടെ ആ സൈബർ ആക്രമണത്തിലോ അതോ ഭാവിയിൽ തങ്ങളുടെ വോട്ട് ബാങ്കായിരുന്ന ഇവർ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയിലോ ഈ വില്ലാളി വീരന്മാരെല്ലാം അവരുടെ പോസ്റ്റുകൾ എഡിറ്റ് ചെയ്ത് മാറ്റുകയുണ്ടായി ഇതിൽ നമ്മുടെ മുഖ്യമന്ത്രി അതായത് അദ്ദേഹത്തിൻ്റെ അണികൾ പറയുന്നത് പോലെ ഇരട്ട ചെങ്ക് ഉണ്ട് എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഒരു സിംഗിൾ ചെങ്ക് പോലും ഇല്ല എന്ന് അവസാനം മനസ്സിലായിരിക്കുകയാണ് മൂന്ന് തവണയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയാണെങ്കിൽ ആറ് തവണയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്കൊക്കെ എത്ര മാത്രം ഭയമാണെന്ന് നോക്കൂ ഇവർ ആരെയാണ് ഭയക്കുന്നത് എന്ന് നോക്കൂ ഒരു കണക്കിന് ബി ജെ പി അണികളെ അല്ലെങ്കിൽ സംഘികളെ സമ്മതിക്കണം നിവർന്ന് നിന്നൊരു സല്യൂട്ട് കൊടുക്കാൻ തോന്നും അവർക്ക് അവരിട്ടിരിക്കുന്ന പോസ്റ്റുകളൊന്നും തിരുത്താനോ പിൻവലിപ്പിക്കാനോ കഴിവോ ആർജ്ജവുമുള്ള ഒരൊറ്റ ഇസ്ലാമിസ്റ്റ് പോലും അല്ലെങ്കിൽ ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും ഈ ഭൂമി മലയാളത്തിൽ ഇല്ല എന്ന് പിന്നെയും പിന്നെയും അവർ തെളിയിച്ചു കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അവരെ ഭയപ്പെടുത്താനോ അവരെ കൊണ്ട് പോസ്റ്റ് തിരുത്തിക്കാനോ ഉള്ള കഴിവോ ആംബ്യറോ ഒന്നും ഈ ഇപ്പോഴുള്ള കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾക്കില്ല എന്നവർ വീണ്ടും തെളിയിക്കുകയാണ് ആ ഭയം ഇടതുപക്ഷത്തെ ഇരട്ടച്ചെങ്കനും മുൻ മുഖ്യമന്ത്രിക്കൊക്കെ പക്ഷേ നന്നായിട്ട് ഒണ്ടുതാനും എത്രമാത്രം കുനിയാനും മടിയില്ലാത്ത അല്ലെങ്കിൽ വഴക്കമുള്ള നട്ടലാണ് അവർക്കുള്ളതെന്ന് ഈ അവസാനം ഇപ്പോഴെങ്കിലും മലയാളി സമൂഹത്തിന് മനസ്സിലായല്ലോ ഇവിടുത്തെ ഒരു വിഭാഗം ക്രിസ്ത്യൻ സമൂഹത്തിന് തങ്ങൾ ചെയ്ത തെറ്റെന്തെന്ന് ഈ വൈകിയ വേളയിലെങ്കിലും മനസ്സിലാക്കിയാൽ അവർക്ക് ഭാവിയിലെങ്കിലും നല്ലത് ഇനി കേരളത്തിലെ കോവിഡ് കേസുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് ഇരുപത്തൊൻപത് ദശാംശം ഏഴ് അഞ്ചാണ് കോവിഡ് ഇപ്പോഴും മനുഷ്യർക്ക് അല്ലെങ്കിൽ ശാസ്ത്രത്തിനൊന്നും പിടിതരാതെ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് കോവിഡ് മരുന്നൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ പറയുന്നു ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ ചില ആശുപത്രികളിൽ ഓക്സിജൻ്റെ ക്ഷാമമൊക്കെ ഉണ്ട് അതേപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളിൽ ഓക്സിജൻ ഒന്നും ലഭിക്കുന്നില്ല എന്നൊക്കെയാണ് ഇതുതന്നെയാണ് ഇവിടെ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം എങ്ങോളം കുറച്ച് കാര്യങ്ങളൊക്കെ ഗൗരവമായിട്ട് വരികയാണ് ഇന്നെന്തായാലും നമ്മുടെ കേരളത്തിൽ ഉച്ചയ്ക്ക് കേന്ദ്ര വിഹിതമായിട്ടുള്ള അവരുടെ വാക്സിൻ കോവിഷീൽഡ് വാക്സിനാണ് അത് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം ഡോസും കൂടെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം നേരിട്ട് വാങ്ങിയ വാക്സിൻ നമ്മുടെ കയ്യിലുണ്ട് എന്തായാലും അടുത്ത കുറേ ദിവസങ്ങളിലേക്ക് അഞ്ചാറ് ദിവസങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മൂന്ന് ലക്ഷത്തിനു മുകളിൽ ഡോസുകളുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അത് കുറഞ്ഞത് ഒരാഴ്ചത്തേക്കുള്ള വാക്സിൻ എടുക്കാനുള്ള വാക്സിൻ ഡോസുകളുണ്ട് എന്നാണ് വെക്കുന്നത് ഈ വാക്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തൽക്കാലം ആശങ്കയൊന്നുമില്ല ഇനി ഓക്സിജൻ്റെ കാര്യത്തിലാണ് അതിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ ആയിട്ട് സഹകരിച്ച് ഇതിൻ്റെ ആ ഒരു കുറവും കൂടെ മാറ്റും എന്ന് പ്രത്യാശിക്കാം എല്ലാവരും വീടുകളിൽ തന്നെ സുരക്ഷിതമായിട്ടിരിക്കുക വെബ് ഡെസ്ക് തത്വമൈനോസ്